ധർമ്മജം മോക്ഷദം ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം ബ്രഹ്മചരി ശിവാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ശ്രീമതി സന്ധ്യ രാജേന്ദ്രൻ. സ്വാഗതം മാഡം. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ ആചാര്യസഭയിലേക്ക് ഒരു പുതിയ അംഗം കൂടെയുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തിയേറ്റർ ആർട്സിൽ PhD ഉൾപ്പെടെ നിരവധി ബിരുദങ്ങൾ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും സീനിയർ ഫെലോഷിപ്പും PDFഉം ലഭിച്ചിട്ടുണ്ട്. നാടകത്തിന് പുറമെ നിരവധി കൃതികളും രചിച്ചിട്ടുണ്ട്. 2008 കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് ഡയറക്ടറുമാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ രാജാ വാര്യർ. സ്വാഗതം സർ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ രണ്ട് റൗണ്ടുകളാണ് ഉണ്ടാവുക, ഗരുഡവ്യൂഹവും വജ്രവ്യൂഹവും. ഗരുഡവ്യൂഹം ഒരു സംവാദ മത്സരമാണ്. സംവാദ മത്സരം തുടങ്ങുന്നതിനായി സ്വാഗതം ചെയ്യാം ക്രിസ് വേണുഗോപാലിനെ. മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം വ്യാസ വിദ്യാപീഠം പാലക്കാട്. സ്വാഗതം ചെയ്യാം അമൃത വിദ്യാലയ കൊയിലാണ്ടി. വ്യാസ വിദ്യാപീഠം പാലക്കാട്, പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണം? നമസ്തേ, എന്റെ പേര് ഋഷികേഷ്, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമസ്തേ, എന്റെ പേര് നിഖിൽ, ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. അടുത്തതായി അമൃത വിദ്യാലയ കൊയിലാണ്ടി, പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണം? നമശിവായ, എന്റെ പേര് രുദ്ര, ഞാൻ 8th പഠിക്കുന്നു. നമശിവായ, എന്റെ പേര് ഋതിക, ഞാൻ 8th. അപ്പോൾ ഏതായാലും നമ്മൾ ടീമുകളെയൊക്കെ പരിചയപ്പെട്ടു. നല്ല ഊർജത്തോടെ മത്സരിക്കേണ്ട റൗണ്ടാണ്. അപ്പോൾ തുടങ്ങാം. ആരംഭിക്കാം ഗരുഡവ്യൂഹം. ഏതാണ് ക്രിസ് ആദ്യത്തെ വിഷയം? വ്യാസവിദ്യാപീഠം ഇന്ന് വാദിക്കാൻ പോകുന്നത് ആയുധ പരീക്ഷാ സന്ദർഭത്തിൽ കർണൻ സൂതപുത്രനാണെന്ന പേരിൽ കൃപർ, ഭീമൻ മുതലായവർ പരിഹസിച്ചത് ശരിയാണെന്നാണ് നിങ്ങൾ വാദിക്കുക. അത് തെറ്റാണെന്ന് അമൃത വിദ്യാലയം കൊയിലാണ്ടി വാദിക്കും. തയ്യാറാണല്ലോ? വിഷയം പൂർണ്ണമായിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, നിങ്ങളുടെ സമയം ഇതാരംഭിക്കുന്നു. ആയുധ പരീക്ഷാ സന്ദർഭത്തിൽ കൃപാചാര്യർ കർണനോട് അദ്ദേഹത്തിന്റെ കുലത്തെപ്പറ്റിയും രാജ്യത്തെപ്പറ്റിയും ചോദിച്ചത് തീർച്ചയായും ശരിയാണ്. കാരണം യുദ്ധത്തിന് ഒരു നിയമമുണ്ട്, സമന്മാർ തമ്മിൽ മാത്രമേ ഏറ്റുമുട്ടാൻ പാടുള്ളൂ. അതായത് ഒരു രാജാവ് അദ്ദേഹത്തിന് സമനായ മറ്റൊരു രാജാവിൻ്റെ കൂടെ മാത്രമേ ഏറ്റുമുട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഈ ആയുധ പരീക്ഷാ സമയത്ത് ആദ്യം ഭീമനും ദുര്യോധനനും ഏറ്റുമുട്ടി. കാര്യം അവർ സമന്മാരാണ്. അവരുടെ ഏറ്റുമുട്ടലിനു ശേഷം അർജുനൻ്റെ ഗംഭീരമായ അസ്ത്രശസ്ത്ര പ്രയോഗമുണ്ടായിരുന്നു. അർജുനൻ്റെ അസ്ത്രപ്രയോഗം കഴിഞ്ഞപ്പോൾ കർണൻ ആ വേദിയിൽ ആരാലും ക്ഷണിക്കപ്പെടാതെ കടന്നു വരികയും ആരാലും ക്ഷണിക്കപ്പെടാതെ കടന്നു വന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് അവിടെ കർണൻ കടന്നു വന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെയാണ് അവിടെ കടന്നു വന്നത്. പക്ഷേ അവിടെ വന്നതിനു ശേഷം അർജുനനെ വെല്ലുവിളിക്കുകയും എന്തുകൊണ്ട് വെല്ലുവിളിച്ചൂടാ? ഈ വിദ്യ എന്ന് പറഞ്ഞത് എല്ലാവർക്കും തുല്യമാണ് അല്ലേ? അതെ, സമ്മതിച്ചു. വിദ്യ എന്ന് പറഞ്ഞത് എല്ലാവർക്കും തുല്യമാണ്, അത് കർണനായാലും അർജുനനായാലും. അതിൽ ആർക്കും ഒരു വ്യത്യാസമൊന്നുമില്ല. വിദ്യ എല്ലാവർക്കും തുല്യമാണ്, അത് പ്രദർശിപ്പിക്കാനുള്ള ഇവിടെ അവസരമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ആരാണ് ക്ഷണിക്കപ്പെടാതെയാണ് കർണൻ കേട്ടി വരുന്നത്. പിന്നെ ഇവിടെ കുലമാണ്. രാജ്യത്ത് ഏത് തരത്തിലുള്ള മത്സരം നടക്കുന്നുണ്ടെങ്കിലും ആ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് കർണൻ അതിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ഇടപെടുന്നു. അമൃത വിദ്യാലയം, ഈ വിഷയത്തിൽ ആയുധ പരീക്ഷാ സന്ദർഭത്തിൽ കർണനെ സൂതപുത്രൻ എന്ന് പരിഹസിച്ചതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം, തുടങ്ങാം. ഭീമൻ പരിഹസിച്ചല്ലോ, സൂതപുത്ര സൂതപുത്ര എന്ന് വിളിച്ച് ആക്ഷേപിച്ചല്ലോ, അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും തോന്നുന്നുണ്ട്. എന്തുകൊണ്ട്? എന്ത് കാരണം? കാരണം യുദ്ധത്തിന്റെ നിയമം തന്നെ ഇവിടെ പറഞ്ഞു. യുദ്ധം, അങ്ങനെയുള്ള നിയമം നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. ധാർമ്മികമായിട്ടുള്ള നിയമമാണ് അവിടെ പാലിക്കേണ്ടത്. ഇടപെടട്ടെ, ഇപ്പൊ നമുക്ക് മഹാഭാരതം മാറ്റാൻ സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. പക്ഷെ നിയമം മാറ്റാമല്ലോ. അല്ല, നിയമം നമുക്ക് മാറ്റാൻ പറ്റില്ല, മഹാഭാരതം കഴിഞ്ഞുപോയി. ഇനി വരുന്ന മഹാഭാരതത്തിൽ നമുക്ക് നോക്കാം, തുടരാം. നിങ്ങൾ പറഞ്ഞു നിയമം മാറ്റണമെന്ന്. അങ്ങനെ മാറ്റുകയാണെങ്കിൽ യുദ്ധത്തിന്റെ മുഴുവൻ നിയമവും നമുക്ക് മാറ്റേണ്ടി വരും. അത് മാറ്റാൻ സാധിക്കാത്ത കാര്യമാണ്, അത് മഹാഭാരതമാണ്. ദ്വന്ദ്വയുദ്ധത്തിന്റെ നിയമം പറഞ്ഞല്ലോ, രാജാക്കന്മാർ രാജാക്കന്മാർ തമ്മിൽ
യുദ്ധം ചെയ്യണം. സമനായ രാജാവിനോട്, സമനായ രാജാവിനോട്. രാജാക്കൻ ശാസ്ത്രപ്രകാരം മൂന്ന് തരത്തിലുള്ള രാജാക്കളുണ്ട്. ഒന്ന് ശൂരതയുടെ അടിസ്ഥാനത്തിൽ, രണ്ട് സൈന്യബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മൂന്ന് രാജകുലത്തിൽ പിറന്നോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ കർണന് ശൂരതയുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഒരു രാജാവായിക്കൂടാ? രാജാവ്, ഒരു രാജാവിനുള്ള ഒരു ഗുണം കർണനുണ്ടല്ലോ. അതുപോലെ തന്നെ ആയുധ പ്രകടിപ്പിക്കുന്ന സന്ദർഭത്തിൽ കർണൻ തൻ്റെ കഴിവ് കൊണ്ട് അർജുനനേക്കാൾ ഒരു പടി മുകളിലാണുള്ളത്. അല്ലാതെ നിരസിക്കാൻ കഴിയില്ലല്ലോ. കഴിയും. എന്തുകൊണ്ട്? എന്ത് കാരണം പറയൂ. കർണന് അപകർഷതാബോധമുണ്ട്, പക്ഷെ അർജുനൻ അതില്ല. മഹാഭാരതം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അപകർഷതാബോധം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കർണൻ്റെത്. ആ ഒരു അപകർഷതാബോധമാണ് അദ്ദേഹത്തെ ആ വേദിയിൽ വരാനും, അദ്ദേഹം വലിയ കേമനാണ്, ശക്തിമാനാണെന്ന് മറ്റുള്ളവരെ മുന്നിൽ തെളിയിക്കാനും അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്. ഒരു യോദ്ധാവ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തെ ആരും ക്ഷണിച്ചിട്ടില്ല ആ വേദിയിൽ. അത് പാണ്ഡവരുടെയും കൗരവരുടെയും സ്ഥലമാണ്. അപ്പോൾ അവിടെ കടന്നു വരേണ്ട ഒരു അവകാശവും കർണനില്ല. കർണൻ അവകാശം ഉണ്ടാവില്ല. പക്ഷെ രാജകുമാരന്മാരുടെ ആയുധ അഭ്യാസ സന്ദർഭമാണെങ്കിൽ എന്തുകൊണ്ട് കൃപാചാര്യരും ദ്രോണാചാര്യരും അദ്ദേഹത്തിന് അവസരം കൊടുത്തു? അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു. കർണൻ ആരും ക്ഷണിക്കാതെ കടന്നു വന്നതാണെങ്കിൽ കർണൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. ക്ഷമിക്കണം, കർണനല്ല, ദ്രോണാചാര്യനും കൃപാചാര്യനും അവസരം നിഷേധിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് അവരത് ചെയ്തു? അവസരം നിഷേധിക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. അവസരം നിഷേധിക്കാൻ വേണ്ടി തന്നെയാണ്. അവസരം നിഷേധിക്കാൻ വേണ്ടിയല്ല, കർണനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ കർണൻ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കൃപാചാര്യർ അവിടെ കുലം ചോദിച്ച് താഴ്ത്തുന്നത്. അവിടെ എന്താണ് ഉറപ്പ്? കർണന്റെ കഴിവ് അത്രയും കാലം ആരും തിരിച്ചറിഞ്ഞിട്ട് കൂടിയില്ല. കർണന് പോലും സ്വന്തം കഴിവിൽ തീരെ വിശ്വാസമില്ല. കർണന് മൊത്തത്തിൽ അപഹർഷതാബോധം മാത്രമേ ഉള്ളൂ. കർണന്റെ കഴിവ് ആർക്കും അവിടെ അറിയില്ല. നിങ്ങൾ പറയുന്നത് കർണൻ സ്വാർത്ഥനാണെന്നാണോ? അല്ല, കർണന് അപഹർഷതാബോധം ഉണ്ടെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ അഭ്യാസ പ്രകടനത്തിന് ശേഷം മാത്രമാണ് കർണൻ ഒരു അധർമ്മിയായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നത്. അതിനു മുൻപ് കർണൻ ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? ഒരിക്കലും ഒരു അധർമ്മിയായിരുന്നില്ല. കാരണം കർണൻ എല്ലാ സന്ദർഭത്തിലും കർണൻ അവഹേളിക്കപ്പെടുകയായിരുന്നു ചെയ്യുന്നത്. അവസാന മിനിറ്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ അപമാനിച്ചത്, പരിഹസിച്ചത് അത് ശരിയാണെന്ന് നിങ്ങളും ശരിയല്ല എന്ന് നിങ്ങൾക്കും പറയാനുള്ള അവസാനത്തെ ഒരു മിനിറ്റ് ആണ്. കർണൻ അധർമ്മം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിദ്യ നേടിയതുവരെ കള്ളം പറഞ്ഞിട്ടാണ്. വിദ്യ നേടുന്നത് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു നോക്കൂ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിദ്യ നൽകിയില്ല? അദ്ദേഹത്തിന് വിദ്യ നൽകിയില്ല. ദ്രോണാചാര്യർ കർണൻ സ്വീകരിച്ചില്ലല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ സത്യം പരശുരാമനോട് പറഞ്ഞിട്ടില്ല. കർണൻ വിദ്യ ഏത് രീതിയിൽ ആരിൽ നിന്നും എങ്ങനെ നേടി എന്നതൊന്നും ഇവിടെ വിഷയമല്ല. കർണൻ അപമാനിച്ചതാണ് ഇവിടെ വിഷയം. പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ഗുരുവിന്റെ അനുവാദത്തോടെയാണ് വിദ്യ നേടേണ്ടത്. അപ്പോൾ പറഞ്ഞാണ് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ആ ഗുരുവിനോട് കള്ളം പറഞ്ഞിട്ടാണ് കർണൻ വിദ്യ നേടിയത്. അപ്രസക്തമായ ചോദ്യങ്ങളാണ് ഇവിടെ. അപമാനിച്ചത് ഭീമസേനൻ അപമാനിച്ചല്ലോ, അത് തെറ്റല്ലേ? ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ആ പറ്റും. ഏത് രീതിയിൽ ഭീമസേന സൂതപുത്ര സൂതപുത്ര എന്ന് വിളിച്ച് അപമാനിച്ചല്ലോ. സൂതപുത്രനെ സൂതപുത്രനല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഒരു ക്ഷത്രിയനുള്ള എല്ലാ ഗുണവും കർണൻ അവിടെ പ്രകടിപ്പിച്ചു. എന്നിട്ടും മനസ്സിലാക്കാത്തത് ആ പാണ്ഡവന്മാരുടെ ഒരു ദൗർബല്യമല്ലേ? അത് കഴിവ് കാണിച്ചു എന്നുള്ളതല്ല, ക്ഷത്രിയനാണോ നിൽക്കുന്ന കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുലമോ ജാതിയോ ഒന്നും അല്ല. മഹാഭാരതത്തിൽ കുറെ അധർമ്മവും കള്ളത്തരവും കാണിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് കർണന്റെ. നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സംവാദം? സ്വാമിജി, സ്വാമിജിയിൽ നിന്ന് തുടങ്ങാം. നിങ്ങളെ വിഷയത്തിൽ നല്ലവണ്ണം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്, കർണനെ സൂതപുത്രൻ എന്ന് വിളിച്ചത് അധിക്ഷേപമായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ കാണണോ വേണേട്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കൃഷ്ണനെ നമ്മൾ പാർശ്വസാരം എന്ന് വിളിക്കുന്നു. ഇല്ലേ, കൃഷ്ണൻ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ ആരും എന്നെ തേരാളി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ജോലി ഡ്രൈവറുടെ ജോലിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ അപകർഷതാബോധത്തിൽ നിന്നാണ് അർജുനൻ്റെ വെല്ലുവിളിക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം കർണൻ്റെ യുദ്ധപാഠം എല്ലാവരും കണ്ടാണ്, സകലരും കണ്ട് അനുമോദിക്കുകയും ചെയ്താണ്. അപ്പം അർജുനേക്കാളും മിടുക്കനാണ് കർണനെന്ന ധാരണ യുധിഷ്ഠിരൻ വരെ ഉണ്ടായി അവിടെ വെച്ചിട്ട്. ആ ധാരണ സൃഷ്ടിക്കാൻ കർണൻ കഴിഞ്ഞ് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. അവിടെ നിർത്തേണ്ടത് എവിടെയാണ് എന്നുള്ള ആ തിരിച്ചറിവ് കർണൻ ഇല്ലാതെ പോയി എന്നുള്ളതിന് വളരെ വ്യക്തമായൊരു ഉദാഹരണമാണ് അവിടെ. അപ്പോൾ സൂതപുത്രൻ ഒന്ന് വിളിച്ചു എന്നുള്ളത് ഒരു തെറ്റായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ പറഞ്ഞത് ഒന്നാണ്. ഈ ഭാഗത്തു നിന്നും കൂടെ ചോദ്യങ്ങളുണ്ടായി, പക്ഷേ ആ പോയിന്റിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി വരേണ്ട ഒരു ഭാഗമുണ്ട്. കാരണം സ്തുതപത്രൻ എന്ന് വിളിച്ചതിനെ അപമാനമായിട്ട് എടുത്തത് എന്തുകൊണ്ട് എന്നുള്ളത് പറയണമെങ്കിൽ നമുക്ക് ആ ഭാഗത്തെ നമ്മൾ കുറച്ചുകൂടി വിശദീകരിച്ചാൽ
അത് നമുക്ക് ശരിക്കും അതൊരു സമാധാനം പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. 10-ൽ 7 മാർക്ക് വ്യാസ വിദ്യാപീഠത്തിന് കൊടുക്കുന്നു. 10-ൽ 4 മാർക്ക് വിശ്വവിദ്യാലയത്തിന് കൊടുക്കുന്നു. നന്ദി സ്വാമിജി. സന്ധ്യ മാഡം, രണ്ടുപേരും നല്ലപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കർണൻ എന്ന് പറയുന്നത് ലോക മനസ്സാക്ഷിക്ക് ഒരിക്കലും നിരക്കാത്ത അത്രമാത്രം ത്യാഗങ്ങളും അപമാനങ്ങളും ഏറ്റൊരു കഥാപാത്രം വേറൊരു പുരാണങ്ങളിലും ഉണ്ടാവില്ല. എവിടെയൊക്കെ വിജയത്തിൻ്റെ മധുരം നുണയുന്നതിന് മുൻപേ തിരസ്കരിക്കപ്പെട്ടു പോയവനാണ്, മാറ്റി നിർത്തപ്പെട്ടു പോയവനാണ്. എത്ര മഹാമനസ്കനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മരഹസ്യം സ്വയം ഒളിപ്പിച്ചു വെച്ചിട്ട് സൂതപുത്രനായി തന്നെ നിന്നത്. വളർത്തി വലുതാക്കിയ ആ അച്ഛനും അമ്മയ്ക്കുമാണ് കൂടുതൽ മുൻഗണന കർണം കൊടുത്തത്. അപ്പോൾ കർണൻ എത്രയായാലും ഈ പറഞ്ഞ പാണ്ഡവരെക്കാളൊക്കെ വളരെ വളരെ മുകളിലാണ്. തർക്കങ്ങൾ വരുമ്പോൾ അതിനെ ഓവർ അതിൻ്റെ മുകളിൽ കയറി തർക്കങ്ങളെ അവരുടെ ന്യായീകരിച്ച് അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു മിടുക്കുണ്ടാകണമായിരുന്നു. അതെവിടെയൊക്കെ ഇച്ചിരി ഒന്ന് പാളിപ്പോയി, എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തു. ഞാൻ വ്യാസയ്ക്ക് 6 മാർക്കും അമൃതയ്ക്ക് 5 മാർക്കുമാണ്. നന്ദി മാഡം. രാജസർ, സംവാദം എന്ന് പറയുമ്പോൾ ആ വിധേയ വിഷയ അധിഷ്ഠിതമായിരിക്കണം. ഒരു പക്ഷം ഇന്നതാണെന്നും മറ്റേ പക്ഷം അതല്ലാന്നും ഉള്ള രീതിയിലുള്ള സംവാദമാണ് ഇന്നിവിടെ നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഒരു പെർഫോമൻസിൽ സംസാരം കൊണ്ട് സ്ഥാപിച്ചെടുക്കേണ്ട ഒരു സംഗതിക്ക് ഇവിടെ അമൃത വിദ്യാലയത്തിന് പറ്റിയ ഒരു പ്രശ്നം കൂടുതൽ ചോദ്യരൂപേണ ഇത് വരുന്നത് ഉത്തരം മുട്ടുമ്പോഴാണ്. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് വിഷയാധിഷ്ഠിതമായിട്ട് ആശയങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചിന്ത കടന്നു പോകുന്നത്, ആ ചിന്ത കടന്നു പോകുന്ന വഴികളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചത്. അത്തരത്തിൽ ചോദ്യങ്ങൾ കൂടി വരുമ്പോൾ തന്നെ ഒരു സംവാദം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ശക്തി ചോർന്നു പോകുന്നു. പിന്നെ ചില ഘട്ടങ്ങളിൽ ഈ തന്നിരിക്കുന്ന വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. സ്വാഭാവികമായിട്ടും വൈകാരികമായിട്ടുള്ളൊരു ഇതാണല്ലോ സംവാദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്ത മാറി വരികയും വ്യതിചലിച്ചു പോകുകയും സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കുറേ കൂടെ കോൺസെൻട്രേഷൻ വേണ്ടതല്ലേ? തുടർന്നുള്ള ഇതുപോലെയുള്ള പരിപാടികൾക്ക് നിങ്ങൾക്ക് കൂടുതൽ വിജയം കൈവരിക്കാനാകട്ടെ. വ്യാസ വിദ്യാപീഠത്തിന് ഞാൻ 7 മാർക്ക് നൽകുന്നു. കോഴിക്കോട് കൊയിലാണ്ടി അമൃത വിദ്യാലയത്തിന് 5 മാർക്ക് നൽകുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ടീമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള സംവാദം ഇവിടെ തീർന്നു. ഇനിയും ഒരു വിഷയം കൂടെ ബാക്കിയുണ്ട്, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ തരികയാണ്. പക്ഷെ അതിനു മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ ഗരുഡവ്യൂഹം റൗണ്ട് തുടരുന്നു. അടുത്തതായി സംവാദ മത്സരത്തിൽ വീണ്ടും ഈ ടീമുകൾക്ക് തന്നെ ഒരു വിഷയം കൂടെ ലഭിക്കുകയാണ് വ്യാസ വിദ്യാപീഠം പാലക്കാട് ആൻഡ് അമൃത വിദ്യാലയം കൊയിലാണ്ടി. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ വിഷയം ഏതാണ് ക്രിസ്? അമൃത വിദ്യാലയം, നിങ്ങളുടെ ഇന്നത്തെ വിഷയം യയാദിയുടെ അഭ്യർത്ഥന മക്കൾ അനുസരിക്കാത്തത് ശരിയെന്ന് നിങ്ങളും തെറ്റെന്ന് വ്യാസ വിദ്യാപീഠം. നിങ്ങളാണ് ഇന്ന് ഈ സംവാദം തുടരാൻ പോകുന്നത്. 4 മിനിറ്റ് സമയം, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. സുഖഭോഗ തൃഷ്ണയുടെ പ്രതീകമായ യയാദി പറഞ്ഞത് മക്കൾ അനുസരിക്കാത്തത് തന്നെയാണ് ശരി. സുഖലോലുപമായ ജീവിതം നയിച്ച് തൻ്റെ കർത്തവ്യങ്ങളിൽ നിന്നും ഒളിച്ചോടിയവനാണ് യയാദി. അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും പിറകെയോടി ജീവിതം വ്യതിചലിച്ച ഒരാളുടെ അഭ്യർത്ഥന എന്തിനു മക്കൾ സ്വീകരിക്കണം? ജീവിതം വ്യതിചലിച്ച ഒരാളെന്നല്ല, അത് ആരാണ് അവിടെ, അവരുടെ ആരാണത്, അവരുടെ സ്വന്തം പിതാവാണ് പറയുന്നത്. പിതാവ് പറഞ്ഞാൽ മക്കൾക്കുണ്ട്, പിതാവാണ് അവിടെ പറയുന്നത്. മാതാപിതാ ഗുരുദൈവം എന്നല്ലേ, മാതാവ് കഴിഞ്ഞാൽ പിന്നെ പിതാവ് തന്നെയല്ലേ ഏറ്റവും വലുത്. ആ പിതാവിന്റെ ആജ്ഞ അനുസരിക്കാതെ വളരെ വലിയ തെറ്റ് തന്നെയല്ലേ. പിതൃസ്നേഹത്തെ പറ്റി ശാസ്ത്രം പറയുന്നുണ്ട്, എന്നാൽ ഇതേ ശാസ്ത്രം തന്നെയാണ് പറയുന്നത് അന്യായമായ കാര്യങ്ങൾ അച്ഛൻ വന്ന് പറഞ്ഞാൽ പോലും അനുസരിക്കരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൂരു അനുസരിക്കുന്നുണ്ടല്ലോ, മറ്റു 4 മക്കളാണ്. രാജ്യം ആഗ്രഹിച്ചിട്ടാവാം, യയാദി പറയുന്നുണ്ട് ആരെന്റെ ജര സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് അവർക്ക് എന്തായാലും എന്റെ രാജ്യം ഭരിക്കാൻ അവസരം കൊടുക്കുന്നു. അപ്പൊ അത് രാജ്യം ആഗ്രഹിച്ചിട്ടാവാം പൂരു. രാജ്യം ആഗ്രഹിച്ചിട്ടല്ല, മക്കൾ എന്നുള്ളത് തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം 3 തരമാണുള്ളത്, ഉത്തമൻ, മധ്യമൻ, അധമൻ. ഇവിടെ പൂരുവിന്റെ 4 മക്കളും അധമന്മാരാവാനുള്ള യോഗ്യത പോലും ഇല്ല, അധമന്മാരെന്ന യോഗ്യത പോലും ഇല്ല. യയാദിയുടെ 4 മക്കൾ അവർക്ക് അധമന്മാരാവാനുള്ള യോഗ്യത പോലും ഇല്ല. അച്ഛന്റെ ഭാഗം അന്യായത്തിന്റേതായിരുന്നു, അതുകൊണ്ട് ഒരിക്കലെങ്കിലും ചോദിക്കേണ്ട ചോദ്യമാണോ മകനോട് സ്വന്തം യൗവനം തരാൻ? അച്ഛൻ എന്ത് ചോദിച്ചു എന്നുള്ളതല്ല, അവിടെ ചോദിക്കുന്ന സ്വന്തം പിതാവല്ലേ, സ്വന്തം പിതാവ് ചോദിച്ചാൽ അത് കൊടുക്കേണ്ട, ചെയ്തില്ലെങ്കിൽ അത് അധർമ്മമല്ലേ?
പിതാവ് ചെയ്ത കർമ്മത്തിന്റെ പേരിലല്ലേ പിതാവിന് ശാപം കിട്ടിയത്? പിതാവിന്റെ കർത്തവ്യദോഷം കൊണ്ടാണ് അത് കിട്ടിയത്. അവിടെ പിതാവിന്റെ കർത്തവ്യദോഷം എന്ന് പറയുന്നത് ക്ഷത്രിയർക്ക് എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാമല്ലോ. ആ വാക്ക് ദേവയാനിയുടെ അച്ഛൻ വാക്ക് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്താണ്? ദേവയാനിയുടെ കൂടെ ശർമ്മിഷ്ഠ വരുന്നുണ്ട്. ശർമ്മിഷ്ഠയുമായിട്ട് ബന്ധം പുലർത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പാടില്ല എന്ന് അവിടെ പറയുന്നില്ല. വാക്ക് കൊടുത്തതല്ലേ, എന്തുകൊണ്ടാ വാക്ക് തെറ്റിച്ചത്? വാക്ക് അവിടെ കൊടുത്തിട്ടില്ല. അവിടെ മൂത്തവര് പറഞ്ഞ അനുസരിക്കണം എന്നറിയില്ല. മൂത്തവര് പറഞ്ഞ അനുസരിക്കണല്ലോ. മൂത്തവര് പറഞ്ഞ അനുസരിക്കണം, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ യയാദി മൂത്തല്ലേ, മറ്റു നാല് മക്കളെക്കാളും മൂത്തല്ലേ. അന്യായത്തിന്റേതായിരുന്നു. യയാദി പറഞ്ഞത് ന്യായമോ അന്യായമോ എന്നല്ല, അവിടെ പിതാവല്ലേ പറയുന്നത്. പിതാവിന്റെ കർമ്മത്തിന്റെ ഫലമാണ് അത്. ശാപം കിട്ടി. ഞാൻ ഇടപെടുന്നു. ആ വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അടുത്ത പോയിന്റിലേക്ക് കടക്കാം. കാരണം പിതാവ് പറഞ്ഞാൽ അനുസരിക്കണം എന്നുള്ള പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും അടുത്ത പോയിന്റിലേക്ക് കടക്കാം. യയാദിക്ക് സ്വന്തം അനുഭവിച്ചു തീർത്താ പോരായിരുന്നു ആ ശാപം. ആ ശാപം അനുഭവിക്കേണ്ടത് തനിക്ക് രാജ്യഭാരം ബാക്കിയുണ്ടെന്ന് യയാദിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ സ്വന്തം മക്കളോട് യയാദി അങ്ങനെ ആവശ്യപ്പെട്ടത്. തനിക്ക് വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ദുഃഖിതനായത്. എന്നിട്ടും ശരിക്കും പ്രായമായതല്ലോ, ശാപം കിട്ടിയിട്ടല്ലേ ആയത്. അപ്പോൾ സ്വന്തം രാജ്യഭാരം കഴിഞ്ഞിരുന്നില്ലേ. കൂടെ വിഷയസുഖം അനുഭവിച്ചു, അഞ്ചു മക്കളും ഉണ്ടായി. ഇത്ര വർഷം കഴിഞ്ഞിട്ടും തനിക്ക് വിഷയസുഖം അനുഭവിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ശരിയാണോ? അവിടെ സ്വന്തം മക്കളോടല്ലേ ചോദിക്കാൻ പറ്റും. സ്വന്തം മക്കൾ തന്നെയല്ലേ അവരല്ലേ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ പൂരിന്റെ മക്കൾ സുഖമായി ജീവിക്കുന്നതാണ് കാണേണ്ടത്. സ്വന്തം മക്കൾക്ക് സുഖമായി ജീവിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട് പൂരു. ഒരാൾ യയാദി ഒരാളോട് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ആദ്യത്തെ നാല് മക്കളും അനുസരിക്കുന്നില്ല. പിതാവ് നാല് മക്കൾക്കും പല ശാപങ്ങളും കൊടുക്കുന്നുണ്ട്. ദ്രുഹ്യുവിനോട് പറയുന്നുണ്ട് തന്റെ കാമം നടക്കാതെ പോട്ടെ. ഇതേ ശാപം തന്നെയല്ലേ യയാദിക്ക് കിട്ടിയത്. അതായത് യയാദിയുടെ അഭ്യർത്ഥന മക്കൾ സ്വീകരിക്കാത്തത് കൊണ്ട് സ്വന്തം മക്കളായിട്ട് കൂടി സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ശപിക്കുന്നത്. അച്ഛൻ പറയുന്നത് മക്കൾ സ്വീകരിക്കണം. നിങ്ങൾ തന്നെ പറഞ്ഞു മൂത്തവര് പറഞ്ഞ അനുസരിക്കണമെന്ന്. യയാദി മൂത്തതാണ്, അവർ പറയുന്നത്. എന്ത് അന്യായം? ശാപമോക്ഷം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് പുത്രന്മാർക്ക് അത് ഈ വാർദ്ധക്യം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പുത്രന്മാർക്ക് കൊടുത്തത്. പുത്രന്മാരോട് അല്ലാണ്ട് ശുക്രാചാര്യർ പറഞ്ഞത് എന്തുകൊണ്ട് കേട്ടില്ല? യയാദി എന്തുകൊണ്ട് കേട്ടില്ല? അതിനാൽ ലഭിച്ച ശാപത്താലാണല്ലോ ഇങ്ങനെ വയസ്സായത്. അതുകൊണ്ടല്ലേ സ്വന്തം മക്കളോട് ചോദിച്ചു. അപ്പോൾ അവരും കേൾക്കുന്നില്ലല്ലോ. സ്വന്തം അനുഭവിക്കാൻ വേണ്ട, അത് മറ്റുള്ളവരെ തലയിൽ കെട്ടി വെക്കാനല്ല വേണ്ടത്. ശാപമോക്ഷം അവിടെ തന്നെ ശുക്രാചാര്യ തന്നെ കൊടുത്തിരുന്നു. വേണമെങ്കിൽ സ്വന്തം മക്കൾക്ക് കൊടുക്കാമെന്ന് ശുക്രാചാര്യ തന്നെ അവിടെ പറയുന്നു. അതുകൊണ്ട് പരിഹാരം തന്നെയാണ് ഇവിടെ പരിഹാരം തന്നെയാണ് ചെയ്യുന്നത്. അല്ല, അവിടെ പരിഹാരം പറയുന്നുണ്ടല്ലോ. പരിഹാരം ഉള്ളപ്പോൾ പരിഹാരം ചെയ്യുന്നതല്ല ഏറ്റവും നല്ലത്. എന്തിനാണ് അനുഭവിച്ച് തീർക്കുന്നത്? അവിടെ അവസരമുണ്ട്. ചൂടേറിയ സംവാദം ചൂടേറിയേറി വരുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഉയർത്തെഴുന്നേൽക്കുക എന്നൊക്കെ കേട്ടിട്ട് ഇന്ന് കാണുകയും ചെയ്തു. വളരെ നല്ല പെർഫോമൻസ്. എന്നാലും ആചാര്യസഭയോട് നമുക്ക് ചോദിക്കാം. രാജസാറിൽ നിന്ന് തുടങ്ങാം. നേരത്തെ ഞാൻ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുത്തിരിക്കുന്നു. അവർ വിഷയത്തിൽ വളരെ ആധികാരികമായി തന്നെ ഈ ഇടപെട്ടു, ഇൻവോൾവ്മെന്റ് വന്നു. സംവാദം എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം പ്രേക്ഷകർക്കത് അതിനെ ഫോളോ ചെയ്യണമെങ്കിൽ അവർ അതിൽ ഇൻവോൾവ് ചെയ്യണം. ഇൻവോൾവ്മെന്റ് വളരെ നല്ല രീതിയിൽ വന്നു. പിന്നെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം ഇരുപക്ഷത്തും ഉണ്ടായി എങ്കിലും എനിക്ക് കൊയിലാണ്ടി അമൃത വിദ്യാലയത്തിലെ കുട്ടികളുടെ ഇതിലാണ് അവർ പറയുന്നതിലാണ് കൂടുതൽ പോയിന്റുകൾ ഉള്ളതെന്ന് എൻ്റെ ശ്രദ്ധയിൽ പെടുകയും നല്ല രീതിയിൽ അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ വൈകാരികമായി തന്നെ അതിൽ ഇടപെട്ട് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു എന്നുമാണ് ഞാൻ കരുതുന്നത്. മാർക്ക് സർ, വ്യാസ വിദ്യാപീഠത്തിന് 5 മാർക്ക്, അമൃത കൊയിലാണ്ടിക്ക് 6 മാർക്ക്. നന്ദി സർ. സ്വാമിജി, പ്രത്യേകിച്ച് പിതാവ് പറഞ്ഞത് അനുസരിച്ചത് തെറ്റ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കണേ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അത് അമൃത വിദ്യാലയം നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള 2-3 ഘടകങ്ങൾ, ഒന്നാമത് യയാദി ഈ ഇത് തിരിച്ചെടുക്കാൻ സമ്മതിക്കുന്നത്. എൻ്റെ ജരയും പാപവും 1000 വർഷത്തേക്ക് തൽക്കാല സ്റ്റോക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും തിരിച്ച് താൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് യയാദി സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ തൻ്റെ അനുഭവകാലം നീട്ടിവെക്കുന്നു, അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. അത് മറ്റൊരാളെ അനുഭവിച്ച് തീർക്കാനല്ല പറയുന്നത്, തൽക്കാലത്തേക്കത് പെൻഡിങ് വയ്ക്കുന്നു. ഈ ജന്മം അനുഭവിച്ചിരിക്കാൾ അടുത്ത ജന്മം അനുഭവിച്ചു തീർക്കുന്ന പോലെ. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ. അപ്പം ഈ വിഷയത്തിൽ അവർ നല്ല രീതിയിൽ കുട്ടികൾ ശ്രമിച്ചിട്ടുണ്ട് അവർ അത് അവതരിപ്പിക്കാൻ. കൊയിലാണ്ടി അമൃതത്തിൽ വളരെ നന്നായിട്ട് അത് ചെയ്തു. 10 മാർക്ക് കൊടുക്കുകയാണ്.
മറ്റവർക്ക് ഒരു 6 മാർക്ക് കൊടുക്കും. നന്ദി സ്വാമിജി. സന്ധ്യ മാഡം, മുൻപിലത്തെ പോലല്ല, ഇപ്രാവശ്യം അമൃതയിലെ കുട്ടികൾ കുറച്ചും കൂടെ ഊർജ്ജസ്വലരായിരുന്നു. അവരേറ്റെടുത്ത ആ സബ്ജക്റ്റിൽ ന്യായീകരണങ്ങൾ കൊണ്ട് മറ്റവരെ തടുത്തു നിർത്താൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ഇവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അവർ പറഞ്ഞ കാര്യം തന്നെ പറയേണ്ടി വന്നു. മറിച്ച് ഇവർക്ക് കൂടുതൽ കൂടുതൽ ന്യായീകരണങ്ങൾ, കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ചോദ്യം മുട്ടിയിട്ടുമുണ്ട്. ഇവർ ചോദിച്ച പല ചോദ്യങ്ങളും സത്യമാണ്, അത് പാടില്ല പാടില്ല എന്ന് ഉറപ്പിച്ച് നമ്മുടെ മനസ്സിലും തോന്നുകയാണ് അത് തെറ്റാണ് തെറ്റാണ് എന്ന് ഉറപ്പിക്കുക. അതിന് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമൃതയ്ക്ക് ഞാൻ 7 മാർക്കും വ്യാസയ്ക്ക് 5 മാർക്കുമാണ്. നന്ദി മാഡം. അപ്പൊ ഇതെല്ലാം അഭിപ്രായമൊക്കെ കേട്ടു, മാർക്കൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോ എത്രയാണ് ടോട്ടൽ മാർക്ക് എന്ന് നമുക്കറിയണം. ക്രിസ്, എത്ര മാർക്കാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്? വ്യാസ വിദ്യാഭ്യാസം പാലക്കാട് 36 പോയിന്റ്, അമൃത വിദ്യാലയം കൊയിലാണ്ടി 35 പോയിന്റ്. ഒരു മാർക്കിന്റെ വ്യത്യാസം, ബട്ട് എക്സലന്റ് പെർഫോമൻസ്. അപ്പോൾ ഏതായാലും വജ്രവ്യൂഹം റൗണ്ട് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഈ ഗരുഡ വ്യൂഹം റൗണ്ടിലെ നല്ല രീതിയിൽ ഈ ഒരു സംവാദ മത്സരം മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ക്രിസിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി വജ്രവ്യൂഹം റൗണ്ടിലേക്ക് കടക്കുകയാണ്. ആദ്യമായി വ്യാസവിദ്യാലയ പാലക്കാട് എത്തുകയാണ് മഹാഭാരതത്തിലെ ഉത്തങ്കന്റെ കഥ എന്ന കഥാസന്ദർഭവുമായി. ആരംഭിക്കാം വജ്രവ്യൂഹം. അഭിവന്ദ്യരായ മഹാജനങ്ങളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഗുരുവിന്റെ ആദേശമുണ്ട്. എന്താന്നല്ലേ പറയാം. മഹാഭാരതത്തിലെ ഒരു പ്രസിദ്ധമായ കഥ അഭിനയിക്കുവാൻ ആദേശമുണ്ട്. കഥ എന്തായിരിക്കും എന്നല്ലേ പറയാം. പണ്ട് വേദൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനായിരുന്നു ആര്? ഉത്തങ്കൻ. പഠനം പൂർത്തിയാക്കി ഉത്തങ്കന് വീട്ടിലേക്ക് മടങ്ങാനുള്ള കാലമായി. ഉത്തങ്കനാകട്ടെ ഗുരുവിന് ദക്ഷിണം നൽകാൻ ആഗ്രഹിച്ച് ഗുരുവിന്റെ മുന്നിൽ എത്താണ്. ദാ നോക്ക. പ്രണാമം ഗുരു. പ്രണാമം. ഉപവിഷ്ടനായാലും. ഗുരു, അങ്ങേക്ക് ഞാൻ എന്താണ് ഗുരുദക്ഷിണയായി നൽകേണ്ടത്? ഉത്തങ്ക, ഇത്രയും കാലം എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് കഴിഞ്ഞതും വേദാധ്യാനം പൂർത്തിയാക്കുകയും ചെയ്ത നിന്നിൽ ഞാൻ സംപ്രീതനാണ്. ഉണ്ണി, നിനക്ക് മടങ്ങിപ്പോകുവാൻ ഒരു തടസ്സവുമില്ല. എൻ്റെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടാകും. എന്നാലും ഗുരു, അങ്ങ് കൽപ്പിച്ചാലും ഞാൻ എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണയായി നൽകേണ്ടത്? ഉത്തങ്ക, അകത്ത് നിന്റെ ഗുരുപത്നിയുണ്ട്, അവരോട് ചോദിച്ചാലും. അങ്ങനെയാവട്ടെ. അങ്ങനെ ഗുരു തന്റെ പത്നിയോട് ചോദിക്കുവാൻ പറയുന്നു. ഗുരുപത്നി പൗഷ്യരാജാവിന്റെ പത്നിയുടെ കുണ്ഡലങ്ങൾ ആവശ്യപ്പെടുന്നു. ഉത്തങ്കൻ അതും തേടി യാത്രയാവുന്നു. വഴിമധ്യേ കാളപ്പുറത്ത് ഒരാൾ വന്ന് ഉത്തങ്കനോട് ചാണകം ഭക്ഷിക്കുവാൻ പറയുന്നു. ഉത്തങ്കൻ അതും ഭക്ഷിച്ച് പൗഷ്യരാജ്യത്തെത്തി കുണ്ഡലങ്ങളുമായി തിരിച്ചു വരുന്നു. അങ്ങനെ പൗഷ്യരാജ്ഞിയുടെ കുണ്ഡലങ്ങളുമായി ഉത്തങ്കൻ വരികയാണ്. സന്ധ്യാവന്ദനം ചെയ്യുവാനായി തന്റെ ഭാണ്ഡം പുഴക്കരികിൽ വെച്ച് ഉത്തങ്കൻ കുളിക്കാൻ പോയി. ഈ സമയം സാക്ഷാൽ തക്ഷകൻ ഒരു നഗ്ന സന്യാസിയുടെ വേഷം ധരിച്ചു വന്ന് ആ ഭാണ്ഡം അപഹരിച്ച് പാതാള ലോകത്തേക്ക് പോയി. ഉത്തങ്ങനാകട്ടെ തക്ഷകനെ പിന്തുടരുകയും ചെയ്തു. സാക്ഷാൽ ഇന്ദ്രന്റെ സഹായത്തോടെ ഉത്തങ്ങൻ പാതാള ലോകത്തേക്ക് എത്തി. അവിടെ വീതിയുടെ പാർശ്വത്തിൽ
നൂല് നെയ്ത് കൊണ്ടിരിക്കുന്ന രണ്ടു സ്ത്രീകളെ കണ്ടു. കൂടാതെ 12 അരക്കല്ലുള്ള ഒരു യന്ത്രത്തിൽ കറുത്തതും വെളുത്തതുമായി നൂല് നെയ്ത് കൊണ്ടിരിക്കുന്ന 6 കുമാരന്മാരെയും കണ്ടു. കൂടാതെ 1 കുതിരയും 1 കുതിരക്കാരനെയും കണ്ടു. ദാ നോക്ക. എന്റെ പാണ്ഡുവുമായി പോയ സന്യാസി എവിടെ? കാണുന്നില്ലല്ലോ. ദേവ പ്രണാമം. പ്രണാമം. നാഗരാജാവായ തക്ഷകൻ എന്റെ കുണ്ടലങ്ങൾ അടങ്ങിയ പാണ്ഡം അപഹരിച്ചു കൊണ്ടുപോയി. അത് തിരിച്ചു ലഭിക്കുവാൻ അങ്ങേക്ക് എന്നെ സഹായിക്കാമോ? തീർച്ചയായും. അത് വീണ്ടെടുക്കുവാൻ നിനക്ക് ഒരു മാർഗമേ ഉള്ളൂ. എന്താണ് ആ മാർഗം? അങ്ങ് കൽപ്പിച്ചാലും. ഉത്തങ്ക, നീ ഈ കുതിരയുടെ ഗുദദ്വാരത്തിലൂടെ ഊതിയാലും. അങ്ങനെയാവട്ടെ. അയ്യോ, തീപിടരുന്നേ, ആ രക്ഷിക്കണേ, എരിയുന്നേ, പൊള്ളുന്നേ, ആ രക്ഷിക്കണേ, ആ പൊള്ളുന്നേ, ആ രക്ഷിക്കണേ, എരിയുന്നേ, പൊള്ളുന്നേ. ഇതാ നിന്റെ ഭാണ്ഡം സ്വീകരിച്ചാലും എന്നെ രക്ഷിക്കൂ. നഗ്ന സന്യാസിയായി വന്ന് എന്തിനു നീ ഇത് ചെയ്തു? കുറെ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നതാണിത്. താങ്കൾ അത് കൊണ്ടുവന്നത് കണ്ടപ്പോൾ അത് കൈകക്കാലാക്കാനുള്ള മോഹം തോന്നി. എന്നോട് ക്ഷമിക്കൂ, എന്നെ രക്ഷിക്കൂ. നീ ചെയ്ത കർമ്മത്തിന്റെ ബലമാണിത്. നീ അത് അനുഭവിച്ചേ തീരൂ. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. എന്നോട് ക്ഷമിച്ചാലും എന്നെ രക്ഷിച്ചാലും. ഉത്തങ്ക, ദേവ നാഗരാജാവായ തക്ഷകനിൽ അങ്ങ് കരുണ കാണിച്ചാലും അദ്ദേഹത്തെ രക്ഷിച്ചാലും. രക്ഷിക്കണേ. അങ്ങനെയാവട്ടെ. ഇതാ ഈ ഭാണ്ഡം സ്വീകരിച്ചാലും എന്നോട് ക്ഷമിച്ചാലും. ഉത്തങ്ക, ഈ പാണ്ഡവുമായി കുതിരപ്പുറത്ത് കയറി എത്രയും പെട്ടെന്ന് ആശ്രമത്തിലേക്ക് ചെന്നാലും. അങ്ങനെയാവട്ടെ. ഉത്തങ്കൻ ആശ്രമത്തിലെത്തി പൗഷ്യരാജ്ഞിയുടെ കുണ്ടലങ്ങൾ ഗുരുവിനെ ഏൽപ്പിക്കുന്നു. പാതാളലോകത്തിലേക്കുള്ള യാത്രാമധ്യേ താൻ കണ്ട കാര്യങ്ങളെല്ലാം ഗുരുവിനോട് ഉത്തങ്കൻ വിവരിക്കുന്നു. ഗുരു പ്രണാമം. പ്രണാമം. ഇതാ അങ്ങയുടെ പത്നി ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ട പൗഷ്യരാജ്ഞിയുടെ അതിവിശിഷ്ടമായ കുണ്ഡലങ്ങൾ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. ഉത്തങ്ക, നീ അറിഞ്ഞിരിക്കേണ്ട ചില തത്വങ്ങളുണ്ട്. എന്താണ് ആ തത്വങ്ങൾ? അങ്ങ് പറഞ്ഞാലും. പാതാളത്തിലേക്കുള്ള യാത്രാമധ്യേ നീ കണ്ട വസ്ത്രങ്ങൾ നെയ്തിരുന്ന സ്ത്രീകൾ ദാതാവും വിധാതാവുമാണ്. രാവും പകലുമാണ് കറുത്തതും വെളുത്തതുമായ നൂലുകളായി കാണപ്പെട്ടത്. 12 അരക്കാലുള്ള യന്ത്രം സംവത്സരമാണ്. അതിൽ നൂലു ചുറ്റിയിരുന്ന 6 കുമാരന്മാർ 6 ഋതുക്കളും. അപ്പോൾ ഞാൻ കണ്ട കാളയോ? നീ വഴിയിൽ കണ്ട കാള ഐരാവതമാണെന്നറിയുക. ആ കാളപ്പുറത്തിരുന്ന ദിവ്യപുരുഷൻ സാക്ഷാൽ ഇന്ദ്രദേവനും. നീ ഭക്ഷിച്ച ചാണകമോ അമൃതും. അമൃത് ഭക്ഷിച്ചതിനാലാണ് പാതാള ലോകത്ത് വെച്ച് നിനക്ക് മൃത്യു പ്രാപിക്കാതിരുന്നത് കുമാര. നീ വഴിയിൽ കണ്ട കുതിര അഗ്നിദേവനും കുതിരക്കാരൻ ഇന്ദ്രദേവനുമായിരുന്നു. ഇന്ദ്രദേവൻ എൻ്റെ സുഹൃത്തായിരുന്നതിനാൽ നിന്നോടുണ്ടായ ദയാവായ്പ കൊണ്ടാണ് അദ്ദേഹം നിന്റെ രക്ഷക്കെത്തിയത്. ഉത്തങ്ക, നീ നടത്തിയ ഈ യാത്രയിലൂടെ പ്രപഞ്ചതത്വം നീ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിനക്ക് സ്വഗൃഹത്തിലേക്ക് മടങ്ങാം.
എന്റെ അനുഗ്രഹം നിനക്കെന്നും ഉണ്ടാകും. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്, എന്താ തോന്നണേ കഴിഞ്ഞപ്പോ, അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോ? കുഴപ്പമില്ലാന്ന് തോന്നി. രാജാ സർ എങ്ങനെയുണ്ടായിരുന്നു? കുട്ടികള് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവതരണം കാഴ്ചവെച്ചത്. നമുക്കറിയാമല്ലോ ഈ നാട്യം എന്ന് പറയുമ്പോൾ അവസാനോകൃതർ നാട്യം എന്നാണ് പറയുന്നത്. അവസ്ഥയുടെ അനുകൃതിയാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്തത് വളരെ, അവർ അഭിനയം ഒക്കെ വളരെ ചാരുതയോടുകൂടി ചെയ്തു. പക്ഷേ കഥയുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും നറേഷൻ സൂത്രധാരൻ്റെ വിവരണത്തിൽ കൂടി കഴിച്ചു കൂട്ടുകയാണ് ഉണ്ടായത്. എങ്കിലും അവതരിപ്പിച്ച ഭാഗങ്ങൾ മൂന്ന് രംഗങ്ങളിലായി അവർ വളരെ ഔചിത്യപൂർവം ചെയ്തു. ഒപ്പം ഈ സൂത്രധാരൻ്റെ ചലനം അതുപോലെ തന്നെ ശൈലീകൃത ഭാവത്തിലുള്ളതായിരുന്നു. എത്ര മാർക്കാണ് സർ? 30-ൽ 21 മാർക്കാണ്. നന്ദി സർ. സ്വാമിജി എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? ഉത്തങ്കന്റെ കഥ മഹാഭാരതത്തിൽ വരുന്നത്, ഈ കഥ പറയുന്ന ആള് തന്നെ ശ്രീകൃഷ്ണനാണ്. മഹാഭാരതത്തില് ശ്രീകൃഷ്ണനെ ശപിക്കാൻ ഒരുങ്ങുന്ന ഒരു ഋഷിയാണ് ഉത്തങ്കൻ. ആ രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമാണ്. ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചില്ല. ശ്രീകൃഷ്ണൻ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, അതുകൊണ്ട് നിന്നെ ശവിക്കാൻ പോവുകയാണെന്നാണ് ഉത്തങ്കൻ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ തൻ്റെ ആ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുന്നു. ഈ വിചാരത്തിൽ നിന്നെ ശവിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഉത്തങ്കൻ്റെ മഹത്വം എന്താണെന്ന് ശ്രീകൃഷ്ണൻ തന്നെ പിന്നീട് വിവരിക്കുന്നുണ്ട്. അവരാണ് ഈ ഉത്തങ്കൻ്റെ പഴയ കഥയെല്ലാം കൃഷ്ണൻ പറയുന്നു. കൃഷ്ണൻ പറയുന്ന കഥയാണിത്. വളരെക്കാലം ഗുരുവിനെ സേവിച്ചു, അതുകൊണ്ടാണ് ഇന്ദ്രൻ്റെ സഹായം ഉത്തങ്കന് കിട്ടുന്നത്. ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളും കൂടി ആ കഥയ്ക്കകത്ത് വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ആ കഥ ഏകദേശം നമുക്ക് മനസ്സിലാകാത്ത വണ്ണം നന്നായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ 20-ൽ 15 മാർക്ക് ഞാൻ കൊടുക്കാം. നന്ദി സ്വാമിജി. സന്ധ്യ മാഡം, വളരെ രസകരമായൊരു കഥയായിരുന്നു. ആ കഥയ്ക്ക് അനുയോജ്യമായ ഒരു സ്റ്റൈലൈസ്ഡ് മൂമെൻറ്റിലാണ് അവർ ആ നാടകം ആവിഷ്കരിച്ചിരിക്കുന്നത്. ആദ്യം സൂത്രധാരൻ വരികയും അവരുടെ ഉത്തങ്കൻ്റെ മൂമെൻ്റായാലും ഇന്ദ്രൻ്റെ മൂമെൻ്റായാലും ഒക്കെ ആ ഒരു സ്റ്റൈലൈസ്ഡ് വേ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള ഈ അവതരണം ശബ്ദമുണ്ടായിരുന്നല്ലോ, അതിന് പകരം ഒരു സൂത്രധാരനുള്ളത് കൊണ്ട് സൂത്രധാരനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമായിരുന്നു. പിന്നെ അഭിനയത്തിൽ എപ്പോഴും നമ്മൾ ഡയലോഗ് പറയുമ്പോൾ അത് ഉറച്ച ശബ്ദത്തിൽ വേണം, നേരിട്ട് ഒരിക്കലും തലകുനിഞ്ഞ് പറയരുത്. ഉത്തങ്ങനായിട്ട് അഭിനയിച്ച കുട്ടി പലപ്പോഴും തലകുനിച്ചിട്ടാണ് വർത്തമാനം പറഞ്ഞത്, അത് സംഭാഷണങ്ങൾ ഉരുവിട്ടത്. ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ മോളെ. എന്നാലും വളരെ നല്ല പോലെ നിങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് 18 മാർക്ക് തരും. നന്ദി മാഡം. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നിങ്ങളുടെ ടീമിന് ലഭിച്ചിട്ടുള്ള മാർക്ക് എത്രയാണെന്ന് നമുക്ക് രാജാ സാറോട് ചോദിക്കാം. എത്ര മാർക്കാണ് സാർ ഔട്ട് ഓഫ് 70 ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്? അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 54. ഓക്കെ, അപ്പോൾ 54 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഒരു മത്സരമൊക്കെ കഴിഞ്ഞു, അഭിപ്രായമൊക്കെ കേട്ടു, മാർക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ടീമിൻ്റെ നാടകം കൂടെ, സ്കിറ്റും കൂടെ നമുക്ക് കാണാനുണ്ട്. ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി അമൃത വിദ്യാലയ കൊയിലാണ്ടി സ്കൂളിൽ നിന്നും മത്സരിക്കാൻ മത്സരാർത്ഥികൾ എത്തുന്നു. ഉർവശേഷാപം എന്ന കഥാസന്ദർഭവുമായി വരൂ അനുജ. നിന്നോട് മാത്രമായി നമുക്ക് ചിലത് പറയുവാനുണ്ട്. ജ്യേഷ്ഠന്റെ വാക്കുകൾ കേൾക്കാൻ വിനീതനായ ഈ അനുജൻ കാത്തിരിക്കുന്നു. പറഞ്ഞാലും അർജുന, വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ തീർച്ചയായും കൗരവരുമായി നമുക്ക് ഏറ്റുമുട്ടേണ്ടതായി വരും. നീ ആർജിച്ച അസ്ത്രവിദ്യാപാഠവം കൊണ്ട് മാത്രം കൗരവപ്പടയെ നേരിടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഭാരതവർഷത്തിലെ ചക്രവർത്തി പദത്തിൽ ജ്യേഷ്ഠനെ അവരോധിക്കുന്ന ഒരു ദിവസത്തിനായി ഈ അനുജൻ കാത്തിരിക്കുന്നു. കൗരവരെ ജയിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അർജുന, വ്യാസൻ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള
പ്രതിസ്മൃതി എന്ന ദിവ്യമന്ത്രം നാം നിനക്ക് ഉപദേശിച്ചു തരാം. അതുമായി നീ വടക്കോട്ട് സഞ്ചരിക്കണം. ഇന്ദ്രാദേവന്മാരെ പ്രസാദിപ്പിച്ച് എത്രയും പെട്ടെന്ന് അസ്ത്രങ്ങൾ കരസ്ഥമാക്കണം. നമ്മുടെ അടുത്തേക്ക് വരൂ അർജുന. പിതാവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ ദിവ്യാസ്ത്രങ്ങൾ ഇതിനകം തന്നെ ഞാൻ നേടിക്കഴിഞ്ഞു. ഇത്രയും കാലം ഈ ദേവലോകത്ത് എനിക്ക് തന്ന സ്നേഹവായ്പകൾക്ക് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഇനി ഈ മകന് പോകാൻ അനുവാദം തന്നാലും. അർജുന, നിനക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടില്ല. ഗാന്ധർവസ്ത്രം കൂടി കരസ്ഥമാക്കിയാൽ മാത്രമേ നീ നേടിയതൊക്കെയും പൂർണ്ണമാവുകയുള്ളൂ. പിതാവേ, ക്ഷത്രിയ യോദ്ധാവായ ഞാനെന്തിന് നൃത്തം പഠിക്കണം? അഥവാ അങ്ങേക്ക് നിർബന്ധമാണെങ്കിൽ വരാൻ പോകുന്ന യുദ്ധം അവസാനിച്ചതിനു ശേഷം ഞാനത് പഠിച്ചുകൊള്ളാം. മകനെ, യുദ്ധം കഴിഞ്ഞ് അസ്ത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? നോക്കൂ, ഇനി ബാക്കി കിടക്കുന്ന ഒരു വർഷത്തെ അജ്ഞാതവാസത്തിൽ നിനക്കെങ്ങനെ നിന്റെ ശരീരത്തെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയും? അതുകൊണ്ട് അർജുന, ഗാന്ധർവസ്ത്രം നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് അറിഞ്ഞാലും. എങ്കിൽ അങ്ങയുടെ ഇഷ്ടപ്രകാരം ഗാന്ധർവസ്ത്രം കരസ്ഥമാക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു പിതാവേ. ദേവലോകത്തെ അപ്സര സുന്ദരി, എന്തേ നിന്റെ മുഖത്തിനൊരു മാറ്റം? നിന്റെ മനസ്സ് ചഞ്ചലമാവുന്നുവോ? ദേവ, അങ്ങ് പറഞ്ഞത് നേരാണ്, എന്റെ മനസ്സ് അലയുകയാണ്. പാടില്ല, അപ്സരസുകൾ ചഞ്ചല ചിത്തയാകുന്നത് ദേവലോകത്തിന് നല്ലതല്ല. മറ്റുള്ളവരുടെ മനസ്സിനെ പിടിച്ചുലക്കാൻ നിയോഗിക്കപ്പെട്ടവളാണ് നീ. ഉർവശി, മനസ്സിനടക്കി നിർത്തൂ. പ്രഭോ, ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാലും? മനസ്സാഗ്രഹിക്കുന്നുണ്ടോ അത് ചെയ്യുക. അങ്ങനെ മനസ്സിനെ നീ തന്നെ ശാന്തമാക്കുക. നൃത്തവും പുരുഷന് അസാധ്യമല്ല. അല്ലെങ്കിൽ തന്നെ ഈ ലോകത്ത് അസാധ്യമായത് എന്താണുള്ളത്? അർജുന, എന്റെ മനസ്സ് കൈവിട്ടു പോവുകയാണ്. എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അത് അലയുകയാണ്. പറയൂ അർജുന, മനസ്സിനെ ശാന്തമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭവതി, മനസ്സിനെപ്പോഴും ഒരു ലക്ഷ്യമുണ്ടാകും. അത് കണ്ടെത്തി അതിനായി പ്രയത്നിക്കുമ്പോഴേ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയൂ. പറഞ്ഞത് സത്യം തന്നെ അർജുന. എന്റെ മനസ്സ് തേടുന്നത് നിന്നെയാണ്. നീയാണ് എന്റെ ലക്ഷ്യം. നിന്നെ സ്വന്തമാക്കാതെ എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയില്ലെന്ന് നീ അറിയുക. നിൽക്കൂ, അസാധ്യമായ കാര്യമാണ് ഭവതി ആഗ്രഹിക്കുന്നത്. നീ തന്നെയല്ലേ പറഞ്ഞത് അസാധ്യമായത് ഒന്നും തന്നില്ലെന്ന്? പിന്നെ എന്തുകൊണ്ട് എന്റെ ആഗ്രഹത്തെ സഫലീകരിക്കാൻ നീ തയ്യാറാകുന്നില്ല? ഭവതി, ഒന്നറിയുക, എന്റെ മാതാവിന്റെ സ്ഥാനമാണ് നിങ്ങൾക്ക്. മാതാവിനെ കാംക്ഷിക്കുന്നത് മഹാപാപമാണ്. എന്തേ, എനിക്ക് അമ്മയുടെ സ്ഥാനമാണെന്നോ? നമ്മുടെ പൂർവികർ പുരൂരവർ നിങ്ങളുടെ സൗന്ദര്യത്തിന് ആകൃഷ്ടനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഭാര്യയെ പോലെ ജീവിച്ചതും ഭവതി മറന്നുപോയോ? നിങ്ങളെ അമ്മയുടെ സ്ഥാനത്തല്ലാതെ മറ്റേത് സ്ഥാനത്താണ് ഞാൻ കാണേണ്ടത്? അർജുന, അപ്സരസുകൾ അമ്മയോ ഭാര്യയോ അല്ല. അർജുന, കാമമോഹിയായ ഈ ഉർവശിയെ പ്രാപിക്കുന്നതാണ് നിനക്കു നല്ലത്. അസാധ്യമായ കാര്യത്തെ കുറിച്ച് ആവശ്യം ഉന്നയിക്കാതിരിക്കൂ ഭവതി. മാരപീഡിതയായ സ്ത്രീയെ മൊത്തം രമിക്കുന്നത് ഒരു പുരുഷന്റെ ശ്രേഷ്ഠമായ ധർമ്മമാണ് അർജുന. അതിനു തയ്യാറാവാത്ത നിന്നെ ഞാൻ ഇതാ ശപിക്കുന്നു. നിന്നെ ആഗ്രഹിച്ചു വന്ന എന്നെ ഒരു പുരുഷൻ എന്ന വണ്ണം സ്വീകരിക്കാതെ നീ സ്ത്രീകൾക്കിടയിൽ നപുംസകമായി പാട്ടും നൃത്തവും പഠിപ്പിച്ച് കഴിഞ്ഞുകൂടാൻ ഇടയാവട്ടെ.
ശിക്ഷാപത്തിനെ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. നിന്റെ പ്രയാണത്തിൽ നിനക്ക് ഉപകാരമായി തന്നെ ഭവിക്കും. പുത്ര, ഇനി സന്തോഷത്തോടെ യാത്രയായിക്കൊള്ളൂ എന്നും അജയനാ ഭവിക്കട്ടെ. രാജാ സാർ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? ചടുലമായ സംഭാഷണം കൊണ്ടും ചലനങ്ങൾ കൊണ്ടും ഒക്കെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ കുട്ടികൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷനാണ് ഇവിടെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. അതിന് അഭിനന്ദനങ്ങൾ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ കുട്ടികളായതുകൊണ്ടും അവർ പഠനത്തിലേർപ്പെട്ടിരിക്കുന്ന വ്യാപൃതരായിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഭാഷയുമായി ബന്ധപ്പെട്ട് ഇതിലെ സംഭാഷണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ പറയുമ്പോൾ ഖരം, അധികരം, ഘോഷം, മൃദു എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ശാസ്ത്രവിദ്യ എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രവിദ്യ ആയി പോകരുത്. അതുപോലെ തന്നെ ഗാന്ധർവം എന്നുള്ളതിന് ഗാന്ധർവം, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ അക്ഷരസ്ഫുടത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അഭിനന്ദനങ്ങൾ. എത്ര മാർക്കാണ് സാർ? 30-ൽ 23 മാർക്കാണ്. നന്ദി സാർ. സ്വാമിജി, എങ്ങനെയുണ്ടായിരുന്നു? നമ്മളിവിടെ ഗാന്ധർവ അസ്ത്രം എന്നാണ് കേട്ടത്. അത് ഗാന്ധർവ വിദ്യയാണ് ശരിക്കും നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ പദപ്രയോഗം തെറ്റാണ്, അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ. അങ്ങനെ കേട്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പോൾ അതങ്ങനത്തെ രണ്ട് മൂന്ന് ഒരു പാകപ്പിഴകൾ ഒഴിച്ചാൽ മറ്റേ അവതരണമൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വേഷവിധാനമൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. അതിനൊന്നും കുറ്റം പറയാനൊന്നുമില്ല, മറ്റ് കുഴപ്പങ്ങളൊന്നും പറയാനില്ല. അതിലൊരു 20-ൽ 17 മാർക്ക് കൊടുക്കും. നന്ദി സ്വാമിജി. സന്ധ്യ മാഡം, അവതരണം നന്നായിരുന്നു. നിങ്ങൾ എല്ലാ കുട്ടികളും സംസാരിക്കുമ്പോൾ വ്യക്തത പാലിക്കണം. വികാരം കറക്റ്റിന് വന്നു, പക്ഷെ അതിനൊപ്പം ആ സംഭാഷണവും കൂടെ വ്യക്തതയോടുകൂടി വന്നിരുന്നെങ്കിൽ അതിമനോഹരമായ എന്നെ അർജുനൻ സത്യത്തിൽ ഉർവശിയുടെ മുമ്പിൽ ചൂളിപ്പോയി. അത്ര ശക്തിയായിരുന്നു ഉർവശിയുടെ ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ. നിങ്ങളുടെ ആ എനർജിക്കാണ് ഞാൻ ഈ മാർക്ക് തരുന്നത്, 17. നന്ദി മാഡം. അപ്പോൾ നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? സന്തോഷമല്ലേ മാർക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ? അപ്പോൾ ഇനി നമുക്ക് ഈ റൗണ്ടിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് അറിയണം. അപ്പോൾ രാജാ സാറോട് ചോദിക്കുകയാണ്, ഔട്ട് ഓഫ് 70 എത്ര മാർക്കാണ് സാർ അവർക്ക് ലഭിച്ചിട്ടുള്ളത്? 70-ൽ 57 മാർക്കാണ് അവർക്ക്. ഗരുഡവ്യൂഹവും ചക്രവ്യൂഹവും കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ടോട്ടൽ സ്കോർ എത്രയാണെന്ന് നോക്കാം. വ്യാസ വിദ്യാപീഠം പാലക്കാട് 90 മാർക്ക്. അമൃത വിദ്യാലയം കൊയിലാണ്ടി 92 മാർക്ക്. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ലഘു നാടകത്തോടെ ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല അറിവും നിർദ്ദേശങ്ങളും പകർന്നു നൽകിയ ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. യുക്തകർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീ. ഇങ്ങനെയുള്ള ആസക്തിയോടുകൂടി യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് ഈ മഹാഭാരത യുദ്ധം തന്നെ മുഴുവൻ ഒരു പകയുടെയും വിദ്വേഷത്തിൻ്റെ എല്ലാം കഥകളായിട്ട് മാറുന്നത്. രാജാവ് ഒരു മത്സരം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മത്സരത്തിൽ ആര് ജയിക്കുന്നോ ആ ആൾക്കാണ് രാജകുമാരിയെ കല്യാണം കഴിക്കാൻ പറ്റുക. അവർക്ക് ബസറമർത്താൻ ആ തളിര് കൈകൾക്ക് പ്രാപ്തി പോരും. അറിവുണ്ടെന്ന അഹങ്കാരം പൂർണ്ണമായും വെടിഞ്ഞ് വിനയത്തോടെ സമീപിച്ചാലേ ആധ്യാത്മിക വിദ്യ നേടാനാവും. Costume courtesy for Quizmaster and Radhika. iMall Wedding Center. Jewel courtesy for Radhika. Planet Jewel, Kaudiyar Trivandrum.